മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. നേരത്തെ എഴുന്നേക്കണം, ഈ ആഴ്ച മോർണിംഗ് ഷിഫ്റ്റാ. മരണം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുള്ള, നമ്മൾ രോഗമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ഉണ്ട് നമുക്ക്. അല്ലാതെ പെട്ടെന്ന് ചെസ്റ്റ് പെയിന്, ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള ഇത് വന്ന റൂമിൽ നിന്നാണ് മരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ആദ്യം പോലീസിൽ ഇൻഫർമേഷൻ കൊടുത്ത് പോലീസ് വന്നതിന് ശേഷമാണ് ബോഡി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഏത് പോലീസ് സ്റ്റേഷന്റെ അണ്ടറിലാണോ ഈ റൂമുള്ളത് അവിടെ പോയി അവിടുന്ന് അവര് പേപ്പർ മോർച്ചറിയിലോട്ടേക്ക് അയക്കും ഫോറൻസിക്കിന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഡോക്ടർ സർട്ടിഫൈ ചെയ്തതിന് ശേഷം ആ പേപ്പറുമായിട്ട് നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടും. പക്ഷേ ഈ പോലീസ് ക്ലിയറൻസ് കിട്ടണമെങ്കിൽ സ്പോൺസർഷിപ്പിലുള്ള മന്ദൂബോ അല്ലെങ്കിൽ സ്പോൺസറോ പോകണം. നമ്മുടെ പാസ്പോർട്ട്, ID ഇതൊക്കെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലാണ് പോലീസ് ക്ലിയറൻസ് കിട്ടുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ മോർച്ചറിയിൽ വന്നു കഴിഞ്ഞാൽ മോർച്ചറിയിൽ നിന്ന് നമുക്ക് ഫോറൻസിക് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ഡെത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. ഡെത്ത് നോട്ടിഫിക്കേഷനും ഒറിജിനൽ പാസ്പോർട്ടും ID ആയിട്ട് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ഓഫീസ് അതിന്റെ പുറകെ തന്നെയാണ്. അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടുന്ന് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു തരും. അതിനുശേഷം അതിന്റെ മൂന്നാമത്തെ കൗണ്ടർ തന്നെയാണ് MOH കൗണ്ടർ. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് CAD പേപ്പറും തരും. അതിനുശേഷമാണ് നമ്മൾ എംബസിയിലോട്ട് പോകേണ്ടത്. ഓരോ എംബസി ഓരോ നിയമങ്ങളാണ്. ഇന്ത്യൻ എംബസിൻ്റെത്, നേപ്പാള്, ബംഗ്ലാദേശ്, അങ്ങനെ ഓരോ എംബസിക്ക് ഓരോ നിയമങ്ങളാണ്. ഇന്ത്യൻ എംബസി ആണെങ്കിൽ നമുക്ക് ഫാമിലീൻ്റെ ഒരു ലെറ്റർ വേണം, ഓതറൈസ്ഡ് ലെറ്റർ, കമ്പനിയുടെ ഒരു ഓതറൈസ്ഡ് ലെറ്ററും വേണം. ആ ലെറ്ററും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ക്ലിയറൻസ് കിട്ടും. അതിനുശേഷമാണ് നമ്മൾ എന്താ ഏത് എയർലൈൻ ഏത് എയർപോർട്ടിലേക്കാണോ ബോഡി അയക്കേണ്ടത്. ഇന്ത്യയിലേക്ക് ബോഡി അയക്കുമ്പോൾ ആൾ കൂടെ പോകണമെന്നൊന്നുമില്ല. ഇന്ത്യയിലേക്കും നേപ്പാളിലേക്കും എവിടത്തേക്കാണോ ബോഡി അയക്കുന്നത് ആ എയർപോർട്ടിലേക്ക് നമുക്ക് ഖത്തർ എയർവേസോ ഏത് ഫ്ലൈറ്റിന് വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് അവിടെ നിന്ന് പിന്നെ അവര് ഒരു 5 സെറ്റ് പേപ്പർ ആക്കിയിട്ട് നമുക്ക് തരും. അതിനുശേഷം അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അവിടെ നിന്ന് വിസ ക്യാൻസൽ ചെയ്യുക. ഈ CAD MOH കൗണ്ടറിൽ നിന്ന് വിസയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള നമ്മളെ പ്രോസസ്സിങ് കഴിഞ്ഞു. അതിനുശേഷം ഒരു സെറ്റ് പേപ്പർ മോർച്ചറിലേക്ക് ഉണ്ടാവും, അത് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എപ്പോഴാണോ ഫ്ലൈറ്റ് അതിന്റെ 6 മണിക്കൂർ മുമ്പേ എയർപോർട്ട് പോയി എയർപോർട്ട് എമിഗ്രേഷൻ എന്ന് സ്റ്റാമ്പ് വേണം, കസ്റ്റംസ് എന്ന് സ്റ്റാമ്പ് മേടിക്കണം. അത് കഴിഞ്ഞ് ബോഡിയുടെ കൂടെ ആരും ഇല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് നാട്ടിലെ എയർപോർട്ട്, നാട്ടിലെ ഫാമിലിക്കുള്ള ഈ ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട് എല്ലാം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയുടെ കൂടെ നമുക്ക് നാട്ടിൽ നിന്ന് ബോഡി റിസീവ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് കിട്ടുകയാണ് ചെയ്യാം. നാട്ടിൽ ഒരാളെ ബോഡി റിസീവ് ചെയ്യുന്ന ഒരാളുടെ ടെലിഫോൺ നമ്പർ, ആധാർ കാർഡ്, എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് വേണം. അപ്പൊ അവരെ നമ്മുടെ നാട്ടിലെ ഏത് എയർപോർട്ടിലാണോ ബോഡി ചെല്ലുന്നത് അവിടുന്ന് അവർ കോണ്ടാക്ട് ചെയ്യും, ഇത്ര സമയത്ത് ഇങ്ങനെ ബോഡി വരുന്നുണ്ട്, നിങ്ങൾ വന്ന് റിസീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. വൈഫിൻ്റെതാണ് വേണ്ടത്. വൈഫ് ഇല്ലെങ്കിൽ, കല്യാണം കഴിഞ്ഞില്ല അല്ലെ, ഡൈവേഴ്സ് അങ്ങനെയുള്ള കേസാണെങ്കിൽ പിന്നെ ഫാദറോ മദറോ ആണ് ആ ലെറ്റർ അയക്കേണ്ടത്. അത് എംബസിക്കാണ് ഓതറൈസ് ചെയ്ത് അയക്കേണ്ടത്. പിന്നെ ഇന്ന ആൾ ഇവിടുന്ന് ബോഡി റിസീവ് ചെയ്യും, അവിടുന്ന് ദോഹയിന്ന് ഇന്ന ഇന്ന ആൾക്കാരാണ് ഇത് ചെയ്യാന്നുള്ള അതിൽ അവരുടെ ID കാർഡ് ഇതൊക്കെ മെൻഷൻ ചെയ്യണം. അത് ചില ഫാമിലികളിൽ നിന്ന് ലെറ്റർ കിട്ടാൻ, ഡൈവേഴ്സ് ഒക്കെ ആകുമ്പോൾ ലെറ്റർ കിട്ടാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. 5000 റിയാലോളം ചെലവ് വരും. അപ്പോ പക്ഷെ ഇന്ന് വരെ ഞങ്ങളൊന്നും ചെയ്യുന്ന ഇതില് എന്തില്ല, ഒരു പൈസന്റെ ഇതില് ബോഡി അയക്കാണ്ടായി പോയിട്ടില്ല. ICBF പിന്നെ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ വളരെ ഇതിൽ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അത് പൈസ നമ്മൾ ആദ്യം എടുക്കണം, പിന്നീട് എന്ത് ചെയ്യും, എംബസി നമുക്ക് പേ ചെയ്യും ഈ പൈസ. പിന്നെ ഇതേ ഇത് തന്നെയാണ് ഹോസ്പിറ്റലിൽ രോഗിയായിട്ടാ മരിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഈസി ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് പോലീസ് ക്ലിയറൻസിന്റെ ഒന്നും ആവശ്യമില്ല. അതേപോലെ നേപ്പാൾ സ്വദേശിയാണ് മരിക്കുന്നതെങ്കിൽ അവരെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. പിന്നെ 1500 റിയാല് നേപ്പാൾ എംബസിയിൽ നമ്മൾ അവിടെ ഈ ബോഡി, അവർക്ക് കുറെ ദൂരം ഉണ്ടല്ലോ എയർപോർട്ടിൽ നിന്ന് പോകാൻ, അതിനുള്ള ഒരു പൈസ നമ്മൾ അവിടെ കെട്ടിവെക്കണം. ഇവിടത്തെ എംബാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബോഡി കുളിപ്പിച്ച് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രീസറിനടുത്ത് വയറിന്റെ ഭാഗത്ത് ഫോർമുലിൻ എന്ന് പറയുന്ന ഒരു ദ്രാവകം അത് ഒഴിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഞരമ്പ് കട്ട് ചെയ്യുകയോ ഇതൊന്നും ചെയ്യുന്നില്ല.
ചില ബോഡികൾ മുസ്ലിംസ് അല്ലാത്ത ബോഡികളിൽ ഈ ഫോർമലിൻ കുത്തിവെക്കും. ബോഡി കുറച്ച് സമയമൊക്കെ അവര് പ്രാർത്ഥനക്ക് പുറത്തുനിന്ന ആള് വരാനുണ്ടെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഫോർമലിൻ കുത്തിവെക്കും ബോഡിയിൽ, അല്ലാതെ വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ വളരെ അപൂർവമായിട്ട് എന്താ പറയുക, ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം പോലും ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കേസൊന്നും എന്ത് ചെയ്യില്ല. അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫോറൻസിക് ഡോക്ടർ അല്ലെ പോലീസ് എന്നുള്ള നിർദ്ദേശപ്രകാരം മാത്രമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അല്ലാത്തത് പോസ്റ്റ്മോർട്ടവും കാര്യവും ഒന്നും ചെയ്യുന്നില്ല. പിന്നീട് ബാങ്ക് അക്കൗണ്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്നതിനോട് കൂടി ആരെങ്കിലും അടുത്ത ബന്ധുക്കൾ അവർക്ക് പാസ്വേഡും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ എടുക്കുക. അല്ലാതെ ഒഫീഷ്യലായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അത് എംബസിയുടെ ലെറ്ററും ഓതറൈസ്ഡ് ലെറ്ററും കാര്യങ്ങളൊക്കെ വേണം. ആരൊക്കെയാണ് അവകാശികൾ കാര്യങ്ങൾ, അതേപോലെ വണ്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ മാറ്റണം അയാളെ പേരിൽ. അയാളെ സ്പോൺസർഷിപ്പിൽ വൈഫും കുട്ടികളും ഉണ്ടെങ്കിൽ അവരെ വിസ ഫസ്റ്റ് ക്യാൻസൽ ചെയ്യണം. പിന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ എമിഗ്രേഷനിൽ പോയിട്ട് അവരെ വിസ അവർ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് കുട്ടികളുടെ വിസ, ഇപ്പോൾ വൈഫ് അവരെ സ്പോൺസർഷിപ്പിലല്ല പുറത്ത് വർക്ക് ചെയ്യുന്നതാണ്, കുട്ടികളുണ്ടെങ്കിൽ അവരെ വിസ എന്ത് ചെയ്യും, ഇങ്ങനെ സ്കൂളിൽ നിന്നുള്ള ലെറ്ററുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരെ ആറ് മാസം അവർക്ക് പോയി ട്രാവൽ ചെയ്ത് പോയി തിരിച്ചു വരാൻ വേണ്ടി ആറ് മാസം സമയം കൊടുക്കും. അങ്ങനെയൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ഒത്തിരി ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളുണ്ട്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയ ബോഡിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ആന്ധ്ര സ്വദേശിയുടെ പുള്ളിക്കാരൻ ബിസിനസ്സൊക്കെ തകർന്ന് ആകനാശമായി വക്രയങ്ങനായിരുന്നു താമസം. അതിനുശേഷം മുകളിലേക്ക് താമസം മാറി, താമസം മാറിയതിന് ശേഷം ബാത്റൂമിൽ മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് തായ സ്മെല്ല് വന്നതിന് ശേഷമാണ് കടക്കാറ് വിളിച്ച് പറഞ്ഞിട്ട് ബോഡി ചെയ്തിരുന്നത്. അത് പിന്നെ ഫോറൻസിക് എന്നൊക്കെ ഇത് ചെയ്ത് അത് തന്നെയാ ബോഡി എന്നുള്ളത് സ്ഥിരീകരിച്ചതിന് ശേഷം ആ ബോഡി നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഇവിടെ അടക്കം ചെയ്യുകയാണ് ചെയ്തത്.